ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുന്നവരാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ മൊബൈലിൽ ആൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പുതിയ ടെക് വീഡിയോകൾക്കായി സജി ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വിഷയം മറ്റൊരു വ്യക്തിക്ക് അയക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യുക, ആ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. എന്നാൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റുകളായി തന്നെ നമുക്കെങ്ങനെ കോപ്പി ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മുൻപ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ടെക്സ്റ്റുകളെ മാത്രം സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റുകളാക്കി മാറ്റിത്തരുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാൽ ഇന്ന് മലയാളം ടെക്സ്റ്റുകളെയും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതിനെ സ്കാൻ ചെയ്തുകൊണ്ട് ടെക്സ്റ്റുകളാക്കി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി തരുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡുകളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് വേണ്ടത് അത് നിങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്ത ഈ ഭാഗം എൻ്റെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ സേവ് ആയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നതാണ്. എല്ലാ മൊബൈലുകളിലും ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകും. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ ഫോട്ടോ നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ താഴെ നമുക്ക് നാല് ഓപ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗൂഗിൾ ലെൻസ് എന്നുള്ള ഓപ്ഷനാണ്. ഇനി ആ ടെക്സ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററുകൾ നിങ്ങൾക്ക് താഴെ നിന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത ആ ഒരു പേജിലെ എല്ലാ മാറ്ററുകളും നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് വന്നിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ടെക്സ്റ്റിനെ ആവശ്യാനുസരണം നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ മറ്റ് ആപ്ലിക്കേഷനിലൂടെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്തെത്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വളരെ വേഗം തന്നെ മലയാളം ഉൾപ്പെടുന്ന ഇംഗ്ലീഷ് വേർഡുകളും നിങ്ങൾക്കിതുപോലെ സ്കാൻ ചെയ്യാം. ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്കിതുപോലെ സ്കാൻ ചെയ്തുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുത്ത് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം. ഇവരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി സ്വന്തമാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഒരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു തന്നു. ഇത് നിങ്ങൾക്ക് പറ്റുന്ന മേഖലയിലൂടെയൊക്കെ വാട്സപ്പിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയും ഇതര മെസ്സേജിങ് ആപ്ലിക്കേഷനിലൂടെയൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇതിലും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സജി.